ഹലോ, നമസ്കാരം. ഇവിടെ നല്ല മഴയാണ്, പുറത്തൊക്കെ നല്ല മഴയാണ്. ഞാനിപ്പോ കുടയൊക്കെ പിടിച്ച് നിൽക്കുവാണ്. അപ്പം ഞാൻ പുറത്തിറങ്ങി വന്നപ്പോ ഒരു സംഭവം കണ്ടു. അപ്പൊ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കണമെന്ന്. നമ്മുടെ ചീവീട് അതിന്റെ തോടിനകത്തുനിന്ന് പുറത്തു വരുന്നത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ ടൈം ലാപ്സ് ആയിട്ടാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ വീട്ടിൽ നിന്ന് ഇപ്പൊ പുറത്തിറങ്ങിയപ്പോ കണ്ടതാണ് ഈ സംഭവം. ഇത് ഈ ഷെല്ല്, ഇതാണ് ഷെല്ല്. ഇതിപ്പോ ചീവീട് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എനിക്ക് ഇൻട്രോ ചെയ്തത്. അതുകൊണ്ടാണ് ഇത് നമ്മുടെ ചീവീട്. ഇതിപ്പോ ഈ ഷെല്ലിനകത്ത് നിന്ന് പുറത്തു വന്ന ചീവീടാണ്. പുറത്തു വന്നേക്കുവാണ്. പുറത്തു വന്നതിന് ശേഷമുള്ളൊരു ഇതാണ്. ഫുള്ള് കൂടെല്ലാം വിളിച്ച് നല്ല കാണാൻ നല്ല രസമല്ലേ. നല്ല ചിറകൊക്കെ നല്ല നീല കളറില്, നീലയും പച്ചയും കൂടെ ചേർന്നൊരു കളർ കേട്ടോ ചിറകില്. ഏകദേശം ഒരു മണിക്കൂർ അടുത്തെടുത്തു ആള് പുറത്തു വരാൻ വേണ്ടിട്ട്. ഞാൻ ഇത്ര നേരം മഴയിൽ നനഞ്ഞ് ഫോണിൽ നനയായിരിക്കാൻ വേണ്ടിട്ട് കുടയും ചൂട് നിൽക്കുവായിരുന്നു. മൊത്തത്തിലുള്ളൊരു വ്യൂ കാണിക്കാതെ നല്ല ചിറകെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് അതിന്റെ ചിറക് കാണാൻ. നല്ല നീലയും പച്ചയും കൂടെ ചേർന്നൊരു കളറാണ്. വളരെയധികം രസമുള്ളൊരു പരിപാടിയാണ്. നമ്മൾ ഈ വീഡിയോക്ക് അത് കാണുമ്പോൾ അത്ര വലിയ അത് തോന്നുമല്ലോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ കാണുമ്പോൾ നിസ്സാര സമയം കൊണ്ട് എടുത്തൊരു വീഡിയോ ആയിട്ട് തോന്നുള്ളൂ. പക്ഷെ ഇത് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് ഇത് പുറത്തു വരുന്നത്. ഒരുപാട് സമയമെടുത്താണ് ഇത് പുറത്തു വന്നത്. ഇതിങ്ങനെ എപ്പോഴും ഒന്നും കാണാൻ പറ്റുന്ന ഒരു വീഡിയോ അല്ല. ഇതുപോലെയുള്ള പുതിയ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വരാം. അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ ഒരു പാർട്ടൂണി കാണിച്ചുതരാം. ഇത് പുറത്തിറങ്ങിയ ഷെല്ല്, ഈ ഷെല്ലിനകത്തു നിന്നാണ് അത് പുറത്തിറങ്ങിയത്. ഈ ഉണങ്ങിയ ഷെല്ലിനകത്ത് നിന്ന് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ജീവി പുറത്തു വന്നു എന്ന് പറഞ്ഞാൽ എന്താല്ലേ, ഭയങ്കര രസമാണ് ഇതിനെ കാണാൻ. നല്ല കാറ്റുണ്ട്, അത് പറഞ്ഞു നോക്കുകയായിരിക്കും. എന്റെ ജീവിതത്തിന്റെ സർക്കിളുകളെ മഴയത്തും കാറ്റത്തൊക്കെ. സാറിന് രാത്രിയിലെ ഞാനിത് കണ്ടിട്ടുള്ളത്, ആദ്യമായിട്ടാണ് ഞാൻ പകല് കാണുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ടൊക്കെ വരാം. ഇതുപോലുള്ള വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞായിരുന്നു. എനിക്കത് ചെയ്യാൻ പറ്റിയില്ല മഴ കാരണം. നമ്മുടെ ഇവിടെ ഈ വലിയ മലകളിലോട്ടൊന്നും കയറി പോകാൻ പറ്റുമല്ല, കാരണം എല്ലാം മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ടേലേ അപകടം ഉണ്ടാവില്ലേ. അതുകൊണ്ട് വേറെ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഈ വീഡിയോ തൽക്കാലത്തേക്ക്, ഞാനിങ്ങനെ രാവിലെ ചുമ്മാ നടന്നപ്പോ കിട്ടിയ ഒരു സാധനമാണത്. പക്ഷെ ഇത്ര രസമായിരിക്കും എന്ന് ഞാനും വിചാരിച്ചില്ല ഇത് പുറത്തു വരുമ്പോ. ഇതുപോലെയുള്ള പുതിയ വീഡിയോസ് ഒക്കെ കാണാനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തവര് ബെൽബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ മാക്സിമം എന്റെ ചാനൽ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. അങ്ങനെയാകുമ്പോൾ എനിക്ക് പുതിയ വീഡിയോസ് ഇടുമ്പോഴത്തേക്കും കൂടുതലൊരു പ്രചോദനമാകുകയും ചെയ്യും. അതുപോലെ നിങ്ങൾ ബെൽബട്ടൺ അമർത്തുമ്പോൾ എന്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുമ്പോൾ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.